ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സീതാസ് വ്ളോഗ്. ഇന്ന് ഞങ്ങളുള്ളത് വടകര ആയഞ്ചേരിയിലുള്ള മെഡോവ്യൂ പാർക്കിലാണ്. ഇവിടെ എൻട്രി ഫീസ് 80 രൂപയാണ് വരുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഈയൊരു ഗാർഡനാണ്. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഗാർഡൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈയൊരു ഫ്രണ്ടിൽ തന്നെയായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ മുളയുടെ ഗാർഡനാണ് വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ. കുട്ടികളൊക്കെ കൂട്ടി വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം കുറച്ച് മുമ്പോട്ടേക്ക് പോയാൽ അവിടെ നിറയെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ തന്നെ ഇതേപോലത്തെ ഗാർഡനും പൂളും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു പാലം വരുന്നുണ്ട്. ഈ പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്തായിട്ട് പൂളും മറ്റൊരു ഭാഗത്തായിട്ട് ഒരു ആനയുടെ പ്രതിമയൊക്കെ കാണാം. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും യഥാർത്ഥത്തിൽ ആന തന്നെയാണെന്ന്, പക്ഷേ അതൊരു പ്രതിമയാണ്. ഈ പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ താഴെ ഇതാ ഇതേപോലെ ഒരു സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം നല്ല ഭംഗിയുള്ള ഒരു തോണിയുടെ ആകൃതിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണിത്. ഈ പാലത്തിലൂടെ നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. കാരണം അവിടെ കുറേ ചെയേഴ്സും പിന്നെ സ്റ്റേജൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് എത്തുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് മതിലും അതേപോലെ മുളയുടെ ചെടിയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറം നിങ്ങൾ കാണുന്നത് തോടാണ്. തോട് കഴിഞ്ഞിട്ട് പിന്നെ നിറയെ വയലാണ് വരുന്നത്. പിന്നെ ഇതേപോലെ ഇരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. കുറച്ചുകൂടെ നടന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇതേപോലെ ചെറിയൊരു കുളമുണ്ട്. ഇതിൽ നിറയെ തിലോപ്പിയും മറ്റ് വർണ്ണ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ കയറുന്നത് ഈ ഒരു ഗുഹയിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സിംഹത്തിൻ്റെ പ്രതിമ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതേപോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു വാട്ടറിൻ്റെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നിറയെ അക്വേറിയംസ് ആണ് കാണാൻ കഴിയുക. ഫസ്റ്റ് അക്വേറിയത്തിൽ ഇങ്ങനെ കുറേ ഏഞ്ചൽ ഫിഷൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയിലുള്ള അക്വേറിയങ്ങളാണ് ഇവിടെ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുക ഇത് നേരിട്ട് കാണുമ്പോഴാണ്. പല കളറുള്ള മത്സ്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. ഇതിൽ ഓരോ അക്വേറിയംസിലും ഓരോ മോഡൽ മത്സ്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ അക്വേറിയംസും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മളോട് അത് ഇങ്ങനെ കാണുമ്പോൾ നോക്കി നിന്ന് പോകും. അത്രയും കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളാണ് എല്ലാത്തിലുള്ളത്. പക്ഷെ ഇതിലെ ഒരു അക്വേറിയം എനിക്ക് നല്ലോണം ഇഷ്ടമായി. ആ അക്വേറിയം ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ ഈ ഒരു അക്വേറിയമാണ് ഞാൻ പറഞ്ഞ അക്വേറിയം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അക്വേറിയമാണിത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു അക്വേറിയം കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ മീനുകളും അതേപോലെ തന്നെ ഇതിലുള്ള ഈ ഒരു ഫ്ലവർ ഇല്ലേ, ഈ ഗ്രീൻ കളറുള്ള ഇതിൻ്റെ കളറ് നല്ലൊരു കളറാണ് കേട്ടോ. ഈ നമ്മൾ ഈ കാണുന്ന ഗ്രീനിനേക്കാളും ഒരു നല്ല ലൈറ്റ് അടിക്കുന്ന ഗ്രീൻ കളറാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന അത്ര ഭംഗിയല്ല, നേരിട്ട് കാണുമ്പോൾ അതിലും ഭംഗിയുണ്ടാവും. അതേപോലെ ഈ ഒരു അക്വേറിയത്തിലും നല്ല ഭംഗിയുണ്ട്. നിറയെ മീനുകളും പല നിറങ്ങളിലുള്ള മീനുകളൊക്കെയാണ്. ഇതാണ് അരോണ ഫിഷ്. ഈ ലാസ്റ്റ് വരുന്ന അക്വേറിയമാണിത്. ഇതിലാണ് അവർ അരോണ ഫിഷിനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിലുള്ള ഓരോ ജീവികളും ഓരോ മീനുകളെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് കണ്ടാലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ മീനുകൾ ഒളിച്ചത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം നല്ല ഭംഗിയുണ്ട് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ. പിന്നെ അതേപോലെ ഇതാ ഇങ്ങനെ കുറേ അക്വേറിയംസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കുറേ നമ്മൾ കണ്ടതും കാണാത്തതുമായ കുറേ ഫിഷുകളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ
ഇറങ്ങുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു കടുവേന്റെ ഒക്കെ ഒരു പ്രതിമ അവർ വെച്ചിട്ടുണ്ട്. അതേപോലെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ലേമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതേപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കട കാണാം. ഇവിടെ പലതരത്തിലുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ കുതിരയെയും ഒട്ടകത്തെയും ഒക്കെ കെട്ടിവെച്ചൊരു സ്ഥലം കാണുന്നത്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞത്. ഇവിടെ കുറച്ചുകൂടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ് കുട്ടികളുടെ പാർക്ക് വരുന്നത്. ഇത് ആ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ ആളുകളാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു പാർക്കാണിത്. കാരണം 80 രൂപ കൊടുത്താൽ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പല സാധനങ്ങളും ഈ ഒരു പാർക്കിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടും സാധനങ്ങൾ മാത്രമല്ല, പല ഐറ്റങ്ങളും ഉണ്ട് കുട്ടികൾക്ക് ധാരാളം കളിക്കാനൊക്കെ പറ്റിയത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോ കാണാൻ കഴിയൂ.